നമ്മളുടെ കേരളത്തിലെ, ഭാരതത്തിലെ, ലോകത്തിലെ ക്രൈസ്തവ സഹോദരങ്ങളുടെ മുമ്പിൽ നിർത്താവുന്ന ഏറ്റവും വലിയ ഒരു മാതൃകാ പുരുഷനായിട്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, ഇതാ ഒരു ക്രൈസ്തവ സഹോദരൻ, ഇതാ ഒരു മനുഷ്യ സ്നേഹി, ഇതാ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു വലിയ ഭരണാധികാരി. ഈ നാടിൻ്റെ മഹത്വം വളരെ വലുതാണ്. ഇവിടെ പറയപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവകയിൽ നിന്ന്, നമ്മുടെ ഈ ഇടവകയിൽ സൺഡേ സ്കൂൾ പഠിച്ച് നമ്മുടെ ഈ ഇടവകാംഗമായി ജീവിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളുടെ കേരളത്തിലെ, ഭാരതത്തിലെ, ലോകത്തിലെ ക്രൈസ്തവ സഹോദരങ്ങളുടെ മുമ്പിൽ നിർത്താവുന്ന ഏറ്റവും വലിയ ഒരു മാതൃകാ പുരുഷനായിട്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഇവിടെ നിന്ന് വന്നു, ഇവിടെ നിന്ന് പഠിച്ചു, ഇവിടെ രൂപീകരണം അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഇടവക എത്ര വലുത, സമ്പന്നമായ ഒരു ഇടവകയാണ്. അതിൻ്റെ സാമ്പത്തിക ശേഷി കൊണ്ടല്ല, മറിച്ച് ഇപ്രകാരമുള്ള ഒരു മകനെ ഈ നാടിന്, ഈ സമൂഹത്തിന് നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആരാധനയും അതുപോലെ തന്നെ നമ്മുടെ മതബോധന പ്രക്രിയയും നമ്മുടെ കൂട്ടായ്മയുടെ ബലവും ഉപയോഗപ്രദമായി എന്നുള്ള കാര്യം. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ പോലും, എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശത്രുക്കളില്ല എന്ന് നമുക്കറിയാം, അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷമാശീലം. സത്യത്തിൽ ഞാനതിന് ഒരു മാതൃകയായിട്ട് കാണുന്നത് പീലാത്തോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ അതിഭയങ്കരമായി പീഡിപ്പിച്ചതിന് ശേഷം കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, യച്ചേ ഹോമിനെ, ഇതാ മനുഷ്യൻ, ഇതാ മനുഷ്യൻ. അതെ, ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കും പറയാനുള്ള ഒരു കാര്യം അത് മാത്രമാണ്, ഇതാ മനുഷ്യനെന്നല്ല, ഇതാ ഒരു ക്രൈസ്തവ സഹോദരൻ, ഇതാ ഒരു മനുഷ്യ സ്നേഹി, ഇതാ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു വലിയ ഭരണാധികാരി. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് ഉമ്മൻചാണ്ടി സാർ എന്ന ആ വലിയ മഹാപുരുഷൻ നമ്മുടെ നാടിനെ സ്നേഹിച്ചു, അതിന് നേതൃത്വം നൽകി എന്നുള്ളത്. മാനവീകതയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും നമ്മളുടെ മൂല്യങ്ങളും ഒരുപോലെ ചേർത്തിണക്കി ഈ പ്രിയപ്പെട്ട സഹോദരൻ, ഈ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് നമ്മളെല്ലാവരെയും നയിച്ചു. അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും, എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അങ്ങ് ചെയ്ത് തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തി പോലും ഇല്ല എന്നാണ് എൻ്റെ അഭിമതം. കാരണം അപ്രകാരമുള്ള ധാർമ്മികമായ അതുപോലെ തന്നെ നിയമത്തിൻ്റേതായ എല്ലാ നന്മകളും ഒക്കെ ചേർത്തിണക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സാറ് ജീവിച്ചു. ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ കാണുവാനായിട്ടൊരവസരത്തിൽ പോയി. ധാരാളം പേര് അദ്ദേഹത്തെ കാണുവാനായിട്ടുണ്ട്. ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞു. സത്യത്തിൽ സാധാരണഗതിയിൽ ശരീരഭാഷ കൊണ്ടോ അല്ലെ മറ്റേതെങ്കിലും രീതിയിലോ എന്നാൽ തിരുമേനി ആയി ആവട്ടെ എന്ന് പറയുകയല്ല, നമ്മളിറങ്ങിപ്പോകുന്നത് വരെ അവിടെ ശാന്തനായിട്ട് ഇരിക്കുക. ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ദൈവാലയത്തിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ നിറവാണ് അതിൻ്റെ പൂർണ്ണതയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.